അപ്പൊ നമ്മള് ബിഗ് ബോസ് സീസൺ വണ്ണിലെ വിന്നർ ആയിട്ടുള്ള സാബു ചേട്ടനെ ഡോക്ടർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്താ വീഡിയോ കോൾ ആണ് ചെയ്തത്? എന്ത് പറഞ്ഞു സാബു ചേട്ടൻ? ഞാൻ സാബു ചേട്ടനായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്ന, ഇങ്ങനെ കാണുന്നത്, ഐ മീൻ വീഡിയോ കോളിൽ കാണുന്നത്, ഫിറോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറായിരുന്നു. എനിക്ക് ഫസ്റ്റ് സീസണിൽ എനിക്ക് തോന്നുന്നു ഞാൻ വോട്ട് ചെയ്ത ഒരാള് സാബു ചേട്ടനായിരുന്നു. അപ്പം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതിലും പുള്ളിക്കാരനാകുമ്പോൾ കറക്റ്റ് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. സോ ഭയങ്കര ഓപ്പണാണ്, എന്തും തുറന്നു പറയുന്ന ഒരാളാണ്, വെട്ടി തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പം കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം എന്താ പറയുക, സീസൺ വണ്ണിലേക്ക് ഒരു വിന്നറാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഭയങ്കര സന്തോഷം. ഞാൻ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ, ഒരു ക്ലിപ്പിൽ മാത്രം കുറച്ച് നേരം കണ്ടുള്ളൂ. എനിക്കത് ഇനി എല്ലാം കാണണം, ഇനി എല്ലാം കാണണം. എനിക്കൊന്ന് ഒരു വർഷം ഇരുന്ന് കാണാനുള്ള സാധനങ്ങൾ കുറെ ഉണ്ടെന്ന് ഡോക്ടർ. ഇത്ര ഒരു ഫയർ ഡോക്ടറിന്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, ഒരു മടി ഇല്ലാണ്ട് എല്ലായിടത്തും ബിഹേവ് ചെയ്യുന്നു. The game you played, എന്താണ് ഈ ഒരു ഫയറിന്റെ റീസൺ? ഞാൻ അധികം ടാലന്റഡ് അല്ലാത്ത, അധികം പഠിക്കാത്ത ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ കുട്ടികൾക്ക്. അപ്പം അച്ഛനും അമ്മയൊക്കെ പറയും, മാർക്ക് മേടിച്ചാൽ മാത്രമേ നീ എവിടെയെങ്കിലും എത്തൂ. ഓക്കെ. അപ്പം മറ്റുള്ളവരായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു, ആ കുട്ടി കണ്ടുപിടി, ഈ കുട്ടി കണ്ടുപിടി. പിന്നെ മിക്കുള്ള എക്സാംസ് ഒന്നും വലിയ മാർക്കൊന്നും മേടിക്കത്തില്ല, ജസ്റ്റ് പാസും കാര്യങ്ങൾക്കായിട്ട് പഠിച്ചൊരു കുട്ടിയാണ്. പക്ഷേ എനിക്ക് ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ എത്തണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അത് പല സമയത്തും ലൈഫിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും ഞാനത് ഗീവ് അപ്പ് ചെയ്തിട്ടില്ല. സോ ഇപ്പോഴും ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, ആഗ്രഹങ്ങളുള്ള പലരടുത്തും പറയാനുള്ളൊരു കാര്യം, ഇപ്പം നിങ്ങൾ ലൈഫിൽ ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്ത് എനർജി സേവ് ചെയ്ത് ചിന്തിച്ച് എന്താ പറയുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് പറയുന്നവരെയും അതിനുവേണ്ടി അങ്ങ് അതിലേക്കിടണം. ചിലപ്പോൾ നമ്മൾ അത് ആ ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ലായിരിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ചിലപ്പോൾ 100-120 പ്രാവശ്യം നമ്മൾ തോക്കുമായിരിക്കും, പക്ഷെ 121-ാമത്തെ പ്രാവശ്യം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ വേണ്ടത്, നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ബിലീവ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? ഇപ്പോൾ പല പ്രാവശ്യം നമ്മൾ ഡൗൺ ആണെങ്കിലും നമുക്ക് നമ്മളുണ്ട്, നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ശക്തിക്കും നമ്മളെ വളർത്താൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എന്ത് വന്നാലും തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. സോ ഇതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് നിങ്ങളൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ അല്ല, ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു വേറൊരു വേൾഡ് തന്നെയാണ്. നിങ്ങൾക്ക് ടിവിയിലോ ഹോട്ട്സ്റ്റലിലോ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന ആ ഒരു ആൾക്കാരുടെ മെന്റാലിറ്റി, അവരുടെ പ്രഷർ എന്താണെന്ന് അറിയത്തേയില്ല. എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡോടാണ്, ഫ്രസ്ട്രേറ്റഡാണ്. എന്നിട്ട് അവരോട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, മനസ്സിലായി? നമുക്ക് പുറമേ നോക്കുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു വാല്യൂ അവർക്ക് എന്തായാലും എന്ത് ചെയ്യണം, കൊടുക്കണം. നേരത്തെ ഞാൻ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി പേരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതിനിടയിൽ അതിൽ തന്നെ കുറച്ച് കണ്ടസ്റ്റൻസ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വെൽ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ ഞങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാൻസാണ്, എന്നാൽ റോബിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ഫാൻസ് ആണ്, പി ആർ വർക്ക് പൈസ കൊടുത്താണ് ചെയ്തത്, ഇങ്ങനെയുള്ള പലതരം കമന്റ്സും പബ്ലിക്കിൽ നിന്നായാലും പലരിൽ നിന്നായാലും ഡോക്ടർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഡോക്ടർക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി? അല്ല, എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ എന്റെ കാര്യം നോക്കിപ്പോട്ടെ, എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാനില്ല. നിങ്ങൾ പറയാം, നിങ്ങൾ വീണ്ടും എന്നെ പ്രൊമോട്ട് ചെയ്യും, നിങ്ങളാണ് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ സംസാരിക്കുന്നു, ചർച്ചാ വിഷയമാക്കുന്നു, എന്നെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നെ പറ്റി. ആ, റോബിനെ പറ്റി പറഞ്ഞു, ഓക്കെ, പറയൂ, വീണ്ടും പറയൂ, പ്രൊമോട്ട് ചെയ്യും, എന്നെ വലുതാക്കൂ കുറച്ചുകൂടെ. ഇതിനൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത്? നിങ്ങൾ ഇപ്പോഴും എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നോണ്ടിരിക്കുന്നു, പുറത്തിറങ്ങിയാലും സ്ക്രീൻ സ്പേസ്. ഇപ്പം കൊള്ളാം, നടക്കട്ടെ. എനിക്കറിയാം, എനിക്കതറിയാലോ. ഇത് ഇത് കാണുമ്പോ പ്രേക്ഷകർ അവരെയാണ് ആക്ച്വലി നെഗറ്റീവ് ആയിട്ട് വിചാരിക്കുന്നത്. എനിക്ക് സ്ക്രീൻ സ്പേസ്, ഐ മീൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് അവര് മനസ്സിലാക്കുന്നില്ല. സി, അവര് കളിക്കുന്നത് ഞാൻ എന്ന പേഴ്സണോടാണ്, എന്നോടെയാണ് കളിക്കുന്നവര്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് പ്രേക്ഷകരാണ്. അവരുടെ അടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുമോ എല്ലാം, കാരണം ഇത് കാണുന്ന കൊച്ചുകുട്ടികൾ മുതൽ പ്രായരോ വരെ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല, എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എൻ്റെ പോസിറ്റീവ് മാത്രം എടുക്കുക, എൻ്റെ നെഗറ്റീവ് നിങ്ങൾ എടുക്കണ്ട. കാരണം നമ്മൾ ഒരു മനുഷ്യൻ്റെ രണ്ട് വശമാണ് കാണുന്നത്. ഇപ്പോൾ ജാസ്മിൻ എടുത്ത് നോക്കിയാലും ജാസ്മിന് നല്ല വശമുണ്ട്, മോശവശവും കാണും. ഞാൻ നല്ല വശം മാത്രം ജാസ്മിൻ എടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ജാസ്മിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ജാസ്മിൻ ഒരു ഇൻസ്പിറേഷൻ പേഴ്സൺ ആണ്. കാരണം ഒരുപാട് ട്രോമ അനുഭവിച്ച് ഇതുവരെ ലൈഫിൽ എത്തി ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ഫോൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ നമ്മൾ മോശമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ.